असेंशन कॉलेज झगड़ा से वर्ड एंड दिस इज अनबिलीवेबल, दिस इज अनबिलीवेबल. Nice. ഞാൻ രാവിലെ 6 മണി വരെ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി, രാവിലെ 6 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തു. പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ കോളേജിന്റെ ക്യാമ്പസ് എൻട്രൻസ് മുതൽ and all the newcomers, you guys are so blessed. പുതിയ ബാച്ച് വന്നിരിക്കുന്നത് അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയിലേക്കാണ് എന്ന് നിങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാം. വളരെ ഞാൻ വളരെ വേറെ കോളേജ് ഫംഗ്ഷൻസ് പോകാറുണ്ട്, പക്ഷെ അതിലും ഒക്കെ വളരെ റെയറായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കോളേജ് പ്രിൻസിപ്പളിന് ഇത്രയും കയ്യടി കിട്ടുന്നത്. പ്രിൻസിപ്പളെ ചോദിച്ചു ഇവിടെ മൊബൈൽ ഫോൺ അലൗഡ് ആണോ? അപ്പോ പ്രിൻസിപ്പൾ ചിരിച്ചോണ്ട് എന്റെ അടുത്ത് പറഞ്ഞു അലൗഡ് അല്ല. എനിക്ക് മനസ്സിലായി ഈ കയ്യടി കിട്ടുന്ന രഹസ്യം എന്താണെന്ന്. അല്ല അങ്ങനെ വേണം. നമ്മുടെ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഏറ്റവും ആദ്യം ഓടി എത്താൻ നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് സംസാരിക്കാൻ ധൈര്യപൂർവ്വം കയറി ചെല്ലാൻ പറ്റിയ ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളാണ് പ്രിൻസിപ്പൾ എന്നെനിക്ക് മനസ്സിലായി. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്തിപ്പെടും എന്ന് ഏറ്റവും ആദ്യം വിശ്വസിക്കേണ്ടത് ആരാ? നമ്മളാണ്. വേറെ ആരും നമുക്ക് ആ ധൈര്യം തന്നില്ലെങ്കിലും, ആരും പറഞ്ഞു തന്നില്ലെങ്കിലും നമ്മുടെ സ്വപ്നം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത് നമ്മളാണ്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് ഇന്ന് 10 വർഷം കഴിഞ്ഞ് ഞാൻ അസംഷൻ കോളേജിൽ വരുമ്പോൾ. പതിനൊന്ന് വർഷം മുന്നേ ഞാൻ അസംഷൻ കോളേജിൽ വരുന്നത് എസ് ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു ചാനലിന്റെ ആങ്കർ ആയിട്ടാണ്. അന്ന് സിനിമയിൽ അഭിനയിക്കണം, സിനിമ ഒരുപാട് സിനിമകൾ ചെയ്യണം, ഒരു ആക്ടറായി മാറണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആകാൻ കാരണം ഞാനത് വിശ്വസിച്ചിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതാണ് ഈ ഫ്രഷേഴ്സ് ഡേക്ക്, നിങ്ങളുടെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു, ഇനി ഒരു പൊട്ടിത്തെറിയാണ് അല്ലേ? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന ഇന്ന് ഇവിടെയുള്ള ഫ്രഷേഴ്സിനോട്, ദി ഫസ്റ്റ് ഇയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അതാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയത്തേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഈ 3 വർഷം എനിക്ക് ഉറപ്പുണ്ട് ഈ കോളേജിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷൻ്റെ ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും ഇത്. അപ്പൊ യു ഗൈസ് ഹാവ് സം ഫൺ അല്ലെ? ഇതിൽ കൂടുതലൊന്നും ഒരു ഞാൻ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് അല്ലായിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന, ഇപ്പോഴും നല്ലൊരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് ആ ഞാൻ. ഇങ്ങനെ വന്ന് ഇത്രയും കയ്യടിയും ഇത്രയും എനർജി ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കൊക്കെ ഒരുപാട് വലിയ 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 സ്റ്റേജിൽ നിൽക്കാനുള്ളതാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ കോളേജിൽ എന്നെക്കാളും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് ഷിബില. വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ പെൺകുട്ടികൾക്ക് ലിമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് എന്നൊന്നുമില്ല ഇപ്പൊ അങ്ങനെ പറയാൻ അല്ലെ? ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എത്രയോ ബോൾഡ് ആയിട്ടുള്ള ആക്ട്രസസിനെ നിങ്ങൾ കാണാം. എന്റെ കൂടെ ഉയരെ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സ്റ്റേറ്റ് ചെയ്തു.
പാർവതി അല്ലേ, ഒരു ഇത്രയും നാളും എന്താ ഒരു മെയിൽ കാസ്റ്റിംഗിലായിരുന്നു സിനിമകൾ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. സിനിമകൾ ആളുകൾ കാണാൻ പ്രിഫർ ചെയ്തിരുന്നത് മെയിൽ കാസ്റ്റിംഗ് വെച്ചായിരുന്നു. അത് മുഴുവൻ മാറ്റിയത് പാർവതിയാണ് അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് 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 ബോൾഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റിയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. സോ ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഇവിടെ വരാൻ പറ്റിയതിലും ഇത്രയും എനർജി ഫീൽ ചെയ്യാൻ പറ്റിയതിലും ഈ എനർജി കുറച്ച് അധികം ഞാനിങ്ങ് എടുക്കുക. സോ യു ഗൈസ് മെയ്ഡ് മൈ ഡേ. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇത് തിരിച്ചു പോകും. വളരെ 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 അഭിമാനത്തോടു കൂടി ഞാൻ പറയും, ഇത്രയും സുന്ദരികളായ പെൺകുട്ടികൾ എനിക്ക് വേണ്ടി കൈ അടിച്ചു. അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി വിഴിയും.